ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും ദോശ മാവും കൊണ്ട് നമുക്കൊരു വട ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഇത്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് മാവ് ബാക്കി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇഡലി മാവ് ഏതാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ബാക്കി വരുന്ന മാവും കൊണ്ട് ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ദോശമാവ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 കൈയിൽ ദോശമാവാണ് എടുത്തിരിക്കുന്നത്. നല്ല കട്ടിയുള്ള ദോശമാവ് വേണം കേട്ടോ, അല്ലാതെ ലൂസായിട്ടുള്ള ടൈപ്പ് ഇതിന് നമുക്ക് പറ്റില്ല. കട്ടിയുള്ള മാവ് തന്നെ വേണം. അതിലേക്ക് ഞാൻ സവോള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഇവിടെ പച്ചമുളക് 2 എണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കറിവേപ്പില, പിന്നെ മല്ലിയില, ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ദെൻ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ലൂസ് മാവാണെങ്കിൽ നമുക്ക് അരിപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്തിട്ട് ഒന്ന് തിക്കാക്കി എടുക്കാൻ പറ്റും. ഇതിവിടെ മാവ് നന്നായിട്ട് തിക്കാണ്, അപ്പോൾ 1 എണ്ണം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണമുള്ളൂ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പാനിൽ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി, കാരണം ഇത് മാവായതുകൊണ്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ അതുപോലെ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനേ. ഇത് നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തതിനോട് പെട്ടെന്ന് ഇത് മൊരിഞ്ഞ് വരും. അപ്പോൾ പുറം ഭാഗം കരിയും ചെയ്യും, ഉള്ളു വേകാതെ ആവുകയും ചെയ്യും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിന് ഒന്നും കൂടി നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം. നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ധൃതി കൂട്ടാതെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിതുപോലെ ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എല്ലാത്തിലും വരുമ്പോൾ നമുക്ക് കോരി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണിത്. അതുമല്ല, പലപ്പോഴും ഇഡ്ലി മാവും ദോശമാവൊക്കെ നമുക്ക് വേസ്റ്റായി പോകുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു തരത്തിൽ സ്നാക്കാക്കിയിട്ട് 4 മണിക്ക് യൂസ് ചെയ്യാം. ടേസ്റ്റ് ഉണ്ടാവും. ആ നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് തരം കൊണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. 2 കൈയിലും മാവ് കൊണ്ട് നമുക്ക് പ്ലേറ്റ് നിറയെ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.